സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസിന്റെ കർക്കടക കിഴിവ് 5 മുതൽ 50% വരെ. കർക്കടക കിഴിവ്, അടിപൊളി കിഴിവ്. സീമാസ് വെഡിംഗ് കളക്ഷൻ, തൊടുപുഴ, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ. അത് പിന്നെ അറിയില്ലേ. തൊടുപുഴയിലെ ലാത്തിച്ചാർജ്, ഉത്തരവാദികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ വിഷയത്തിൽ പോലീസിൽ നടക്കുന്ന ആഭ്യന്തര അന്വേഷണം തൃപ്തികരമല്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. DYFI ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇടുക്കി DCC പ്രസിഡന്റിനെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴയിൽ DYFI ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന DCC പ്രസിഡന്റ് CP മാത്യുവിനെയും പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെയും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശിച്ചു. മാത്യുക്കുഴൽ നാടൻ MLA, കോൺഗ്രസ് നേതാക്കൾ എന്നിവർക്കൊപ്പമാണ് തിരുവഞ്ചൂർ പരിക്കേറ്റവരെ സന്ദർശിച്ചത്. ലാത്തിച്ചാർജിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. രണ്ടാമത് ഇന്നലെ മനോരമ വന്നൊരു വാർത്ത ഞാൻ കണ്ടത് ഞെട്ടിപ്പോയി. കാരണം തലക്ക് അടിച്ചിട്ട് ഇങ്ങനെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുക, ഏത് ലാത്തിച്ചാർജിന്റെ അതുണ്ടാകുക? ലാത്തിച്ചാർജിനകത്തെ ചെയ്സ് ചെയ്യാം, ആളുകളെ ഓടിക്കാം, ഒരു നമുക്ക് ഉപയോഗിക്കാവുന്ന മാക്സിമം ഫോഴ്സിന് അപ്പുറത്തോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈവൻ പോലീസായാലും പറ്റുകയില്ല. ഒരു ഒരു നടപടിയിൽ ഉപയോഗിക്കാവുന്ന ലിമിറ്റ് ഉണ്ട്, ആ ഫോഴ്സിന് അപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്നത്തെ മനോരമ SP തന്നെ എടുത്ത് വായിക്കണം. അതിനകത്ത് ഒരടിച്ച് ഒരു സഹപ്രവർത്തകന്റെ തല പൊട്ടി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ക്രൂരമായത്! അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ നടപടി ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ 4th അവനെ സസ്പെൻഡ് ചെയ്യണം, എന്നിട്ട് അന്വേഷണം നടന്നോട്ടെ. ഒരു പ്രോപ്പറായിട്ടുള്ള എൻക്വയറിക്ക് ടോപ്പ് ഓഫീസർ SP തന്നെ വെച്ചോളൂ. SP കീഴിലുള്ള ഇനി ഒരു DYSPയോ അതുപോലുള്ള പറ്റുന്ന നല്ല ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിക്കും. മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് തിരുവഞ്ചൂർ നടത്തിയത്. ലാത്തിച്ചാർജിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വകുപ്പുതല അന്വേഷണം തൃപ്തികരമല്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ചില പോലീസുകാർ CPMന്റെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. പ്രതികളെയാണ് പോലീസ് സംരക്ഷിക്കുന്നത്. തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ഇലക്ഷനിൽ കോടതി ഉത്തരവുണ്ടായിട്ടും സംരക്ഷണം കൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി. പ്രതികളെ സംരക്ഷിക്കത്തെക്കുറിച്ചുള്ള നടപടിയാണ്. ഞാനിപ്പോൾ SPയോട് സംസാരിച്ചു. SP നീതിപൂർവ്വം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് നൽകി ഉറപ്പാണ്. പക്ഷെ അത് നടപ്പായിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ പോലീസിനകത്ത് ഒരു സെറ്റ് ആളുകൾ അവര് യഥാർത്ഥത്തിൽ CPMന്റെ ഗുണ്ട പ്രവർത്തകരെ പോലെ തന്നെ എനിക്കവരെ വന്ന പശ്ചാത്തലമൊക്കെ അറിയാം. ഞാൻ ആ പശ്ചാത്തലം മനസ്സിലായി ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. ഒരു ബഹുജപക്ഷോഭത്തെ ഇങ്ങനെ ക്രൂരമായി നേരിടുന്നത് കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല. ആ സംഭവത്തെ ശക്തിയായി ഞങ്ങൾ അവലംബിക്കുകയാണ്. ഈ കാടത്തം അവസാനിപ്പിച്ചാൽ മതിയാകും. ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റ് അന്വേഷണത്തിലേക്ക് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് SP ഞങ്ങളോട് പറഞ്ഞത്. അന്വേഷണം നടക്കട്ടെ, പക്ഷേ ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേര് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ പേര് അവരെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഫർദറായിട്ടുള്ള നടപടി ചെയ്യും. പോലീസിൻ്റെ തന്നെ 2 രൂപത്തിലുള്ള പെരുമാറ്റം ഈ ഒടുവിടെ തന്നെ കണ്ടതാണ്. ഇവിടെ ഒരു സഹകരണ ബാങ്കിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ ദേശീയ കൊടനാടൻ അതിനെക്കുറിച്ച് നേരത്തെ ഇവരുടെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും ആ ഉത്തരവ് പാലിക്കാതെ അവിടെ വോട്ടർമാരെ അകത്ത് കയറ്റാതെ ഏതാണ്ട് വെട്ടിക്ക് കാവൽ ചെയ്യുന്നു